ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും ഒരു കൂടി സ്വാഗതം. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുറന്ന തന്നെ ബെൽ ബട്ടണിൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിളാക്കി ഇടുക. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോ നമ്മുടെ വൺ ബ്ലോക്ക് സീരീസിന്റെ, അതായത് എന്റെ ചാനലിൽ വൺ ബ്ലോക്ക് സീസൺ 3 രണ്ടാമത്തെ എപ്പിസോഡ് ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 കാണണമെങ്കിൽ നിങ്ങൾ ഗാലറിയുടെ ചാനലിൽ പോകണം. പാർട്ട് 2 ഗാലറിയുടെ ചാനലിലാണ് വരിക. അപ്പോ കുറെ അപ്ഡേഷൻസ് നമ്മുടെ ഈ വേൾഡിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം ലൈവിലാണ് ചെയ്തത്. ലൈവിലിരുന്ന് ഞാനും ഗാലറിയും കൂടി ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഇത് എക്സ്ട്രീം എക്സ്പാൻഡ് ചെയ്ത് കുറെ അപ്ഡേറ്റുകൾ, കുറച്ച് അപ്ഡേറ്റുകൾ ഉള്ളു. കുറെ എന്ന് പറഞ്ഞത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാണ്, ഒരു രസത്തിന് പറഞ്ഞതാണ്. അതായത് കുറച്ച് അപ്ഡേറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ അപ്ഡേറ്റുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ബാക്കിയുള്ള മൈനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗാലറിയുടെ ചാനലായിരിക്കും വരുന്നത്. അതായത് പാർട്ട് 2 വരുന്നത് ഗാലറിയുടെ ചാനലായിരിക്കും. ഹായ് പറഞ്ഞു. ഹായ്, ഹായ് ഗൈസ്. ഓ ഗാലറി കുറച്ച് തവണ അപ്ഡേറ്റ്സ് കാട്ടി തരാനുണ്ട് അല്ലേ? എന്തൊക്കെയാണ് സംഭവിച്ചത് നമ്മുടെ ലൈവില്? നമ്മുടെ ലൈവിൽ എന്തൊക്കെ സംഭവിച്ചു? അത്യാവശ്യം പ്രോഗ്രസ് നടന്നിട്ടുണ്ട്. ലൈവ് കാണാത്തവർക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ലൈവ് കാണാതെ വീഡിയോ മാത്രം കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മളെ ഇത്രയും കാണുമ്പോ തന്നെ മനസ്സിലായി, ഇന്റർ എടുക്കുമ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം നല്ല പ്രോഗ്രസ്, നല്ല രീതിക്കുള്ള പ്രോഗ്രസ് നമ്മുടെ വേൾഡില് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ലാസ്റ്റ് ഫസ്റ്റ് എപ്പിസോഡ് ചെയ്യുന്ന ടൈമില് എന്താ ഈ ഒരു ഫാം മാത്രം ഉണ്ടായിരുന്നുള്ളു, അതിന്റെ ആ ഇത്ര ബ്ലോക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളു. അവിടെ നിന്നാണ് ഇത്രയും കൊണ്ടുവന്നത്. നമ്മള് ലൈവിൽ ഇരുന്ന് നിറയെ ഗ്രൈൻഡ് ചെയ്ത് ഇവിടെ 1, 2, 3, 4, 5, 6, 7 ചെസ്റ്റ് നമ്മള് ഇതും കൂടെ കാട്ടി കൊടുക്കേ, കളക്ഷൻസ് കാട്ടി കൊടുക്കേ, കളക്ഷൻസ് ഒക്കെ കാണിച്ചു കൊടുക്കാം. അതിനു മുമ്പ് നമ്മള് ഇത്രയും സ്മെൽറ്റേഴ്സ് വെച്ചിട്ട് നമ്മള് സ്മെൽറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊന്നും പോരാതെ ശരിയാണ്, ഇനിയും ഫാർമസ് ഉണ്ടാക്കി സ്മെൽറ്റ് ചെയ്യാനാണ് ഗാലറി നിന്നിരുന്നത്. പിന്നെ ഞങ്ങള് ഇത്രയും മതി എന്ന് തീരുമാനിക്കാറുണ്ട് അല്ലെ ഗാലറി? അതിനത്രം അത്രയ്ക്കും നമുക്ക് സ്മെൽറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ടാവും അല്ലേ ഗാലറി? ഇപ്പോഴും വെച്ചു കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു ലൈവില് ഞാനിരുന്ന് ഇത് സ്മെൽറ്റ് ചെയ്യുന്നതായിരുന്നു പണി അല്ലെ ഗാലറി? ഞാൻ ലൈവ് ചെയ്യുമ്പോ ഇയാളിരുന്ന് മൈൻഡ് ചെയ്യും, ഞാനിരുന്ന് സ്മെൽറ്റ് ചെയ്യും. ഇത് തന്നെയായിരുന്നു എനിക്ക് ഒരു ദിവസം പണി. എനിക്ക് അവസാനം ഭ്രാന്തി പിടിച്ചിട്ട് ഗാലറി ഞാൻ ഇറങ്ങിപ്പോണു എന്ന് പറഞ്ഞ് ഞാൻ പോയതാണ്. ഓർമ്മയുണ്ടോ ഗാലറി? പിന്നെ നമ്മള് 4, നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് 2 എക്സ്പാൻഡ് ചെയ്യുന്നുള്ളൂ എന്നാണ്. പക്ഷെ നമ്മള് 4 എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. 4 എത്ര ബ്ലോക്ക് വെച്ചിട്ടാണ് എംഡി നമ്മള് എംഡി അല്ലെ ഗാലറി നമ്മള് എക്സ്പാൻഡ് ചെയ്യുന്നത്? 35 ബ്ലോക്ക് വെച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്യാൻ ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് ഗാലറി അവിടേക്ക് എക്സ്പാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ സ്ഥലത്തേക്കും. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഇനി ഇവിടുത്തെ ചെസ്റ്റുകൾ കാണിച്ചു തരാം. ഗാലറി എന്താ അവിടെ നിക്കണെങ്കിൽ ഈ 2 ചെസ്റ്റും നമ്മുടെ നമ്മള് കഴിഞ്ഞ എന്താ പറയാ ഫസ്റ്റ് എപ്പിസോഡിൽ എത്ര 200 ബ്ലോക്ക് എത്തിയ മൈൻഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നെ. ഇപ്പത്തെ ബ്ലോക്കിന്റെ അങ്ങനെ അടിച്ചിട്ടില്ല. അപ്പൊ എന്താ പറയാ അവിടുന്ന് നമ്മള് എത്ര ബ്ലോക്ക് മൈൻഡ് ചെയ്തു എന്നുള്ളത് ഇപ്പൊ കാണാൻ പറ്റും. നമ്മള് 5000 ബ്ലോക്കോളം മൈൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 5556 ബ്ലോക്കോളം മൈൻഡ് ചെയ്തിട്ടുണ്ട്. അത്രയും ഗ്രൈൻഡിങ് നമ്മള് ലൈവിലാണ്. ഒരിക്കലും ഓഫ് ക്യാമറയില് നമ്മള് ഇവിടെ ഗ്രൈൻഡ് ചെയ്തിട്ടില്ല അല്ലേ ഗാലറി? ഇല്ല ഇല്ല.
ഓസ്കാറില് നമ്മള് ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ ഗാലറിയുടെ ലൈവിൽ അല്ലെങ്കിൽ എന്റെ ലൈവിലായിട്ട് നമ്മള് എന്ത് ചെയ്തിട്ടുണ്ട്, മൈൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മള് ഈ ചെസ്റ്റിലാണ് ഇവിടെ നമ്മളുടെ ബ്ലോക്സ് ഒക്കെ വെച്ചിരിക്കുന്നത്. മോട്ടി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആന്റി സൈറ്റും ഡീപ് സൈറ്റും ഒക്കെ പോലെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ മോളിത്തെ ചെസ്റ്റിലാണ് നമ്മൾ ഫുള്ളും സ്റ്റോൺസ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോ സ്റ്റോണിന്റെ ഒരു ചെസ്റ്റ് ആണ്. ഇതിന്റെ സ്റ്റോൺ കുറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റോണൊക്കെ എവിടെയാ പോയെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നെക്കാളും മുന്നേ ബാക്കിയുള്ള ചെസ്റ്റുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ കുപ്പും പിന്നെ ക്ലേയും നമ്മുടെ ഐറ്റംസ് മറ്റേ കോളും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ നമ്മുടെ പിക്നാക്സും ടൂൾസ് ഒക്കെ ഇവിടെയാണ് വെക്കുന്നത്. ആൻഡ് ഈ രണ്ട് ചെസ്റ്റും വാരിയബിൾ ചെസ്റ്റാണ്. അത് നിങ്ങൾക്ക് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. ഗാലറിയിൽ ലൈവ് അവസാനം ഗാലറി ഇട്ട വൺ ബ്ലോക്കിന്റെ ലൈവ് കണ്ട മനസ്സിലാവും. ഇത് രണ്ടും വാലിയബിൾ ചെസ്റ്റാണ്. ഇത്രയും സാധനങ്ങൾ ഞങ്ങള് മൈൻ ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇതിന്റെ ഉള്ളിൽ നിന്ന് 7 ബ്ലോക്ക് ഡയമണ്ട് ഉണ്ട്, നമുക്ക് 10 ബ്ലോക്ക് അയൺ ബ്ലോക്ക് ഉണ്ട്. അയൺ ബ്ലോക്ക് ഇതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു. ഗാലറി എന്തിനൊക്കെ എടുത്തിട്ട് അത് അങ്ങനെ ഇപ്പൊ 10 ബ്ലോക്ക് ഉള്ളു, 15-16 ബ്ലോക്കുകളും ഉണ്ടായിരുന്നു. 13 ബ്ലോക്ക് എമറാൾഡ് നമ്മുടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ലാപ്പിക്സ് ഒരു സ്റ്റാക്കും, അതെ അതെ അതെ, പിന്നെ ഒരു സ്റ്റാക്ക് ലാപ്പിക്സും ഒരു സ്റ്റാക്കും 14 ലാപ്പിക്സും ഉണ്ട് നമ്മുടെ ഇത്. ഒരു സ്റ്റാക്ക് അത് നമ്മുടെ സാധാ ലാപ്പിക്സ് അല്ല, ലാപ്പിക്സ് ബ്ലോക്കാണ് ഒരു സ്റ്റാക്ക് ഇരിക്കുന്നത് ഞങ്ങളുടെ കണ്ടോ. ഇതൊക്കെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. റെഡ് സ്റ്റോൺ ഇരിക്കുന്നുണ്ട്, 5 ഗോൾഡ് ബ്ലോക്ക് ഇരിക്കുന്നുണ്ട്. ഗോൾഡ് നമ്മൾ നന്നായി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഗോൾഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് കാരണമാണ് ഇത്രയും കുറവ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ 10-15 ഉണ്ടെങ്കിലും ഇരുന്നേനെ അല്ലെ ഗാലറി. ഞാൻ ഇപ്പോ എപ്പോഴും ഗോൾഡൻ ക്യാരറ്റ് ആണ് തീറ്റ ഇപ്പോ 1 ബ്ലോക്കിന്റെ ഉള്ളില്. പിന്നെ പിന്നെ ഗ്ലോ സ്റ്റോണും കോപ്പറും സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഉള്ളില് ബ്ലോക്ക് വെക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് ഇതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്, മോണിറ്റർ ചെസ്റ്റിൽ വെച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ബ്ലോക്ക് ആക്കാൻ പറ്റില്ല ഈ സാധനങ്ങൾ, ഇത്ര എണ്ണം വെച്ച് നമുക്ക് ബ്ലോക്ക് ആക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ ബ്ലോക്ക് ആക്കാൻ പറ്റുമായിരിക്കും. ഞാൻ അതിനുശേഷം ബ്ലോക്ക് ആക്കിയിട്ടില്ല, പക്ഷെ ബ്ലോക്ക് ആക്കാനുണ്ട്, അത് ബ്ലോക്ക് ആക്കണം. ഓക്കെ, പിന്നെ ഈ ചെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വുഡ് ഐറ്റംസ്, ഫുൾ വുഡ് ഐറ്റംസ് മാത്രമാണ്. ഇതിലിവിടുന്ന ഷെൽട്ടർ ബോക്സ് വന്ന ടൂൾസിന്റെ ഇവിടെ അല്ലേ വെക്കണ്ടത്, ഞാൻ ഇവിടെ ഇതിലെ കൊണ്ടുവന്ന വെച്ചു. നമ്മുടെ മാമന്റെ വാങ്ങിയിട്ട് ഉണ്ടാക്കിയ ഷെൽട്ടർ ബോക്സ് ആണ് കേടാ. അതെ, ഇതില് വുഡിന്റെ ഐറ്റംസ്, വുഡ് കൊറേ ഉണ്ട് നമ്മളില്. ഒരു 1, 2, 3 സ്റ്റാക്കോളം, 3 53 അടുപ്പിച്ച് നമുക്ക് ഉണ്ട്. പിന്നെ പ്ലാന്റ്സും ഉണ്ട് ഇവിടെ, കൊറേ സീഡ്സും. നമ്മുടെ കാർഡിന് വേണ്ടി നമ്മളിവിടെ സീഡ് കളക്ട് ചെയ്യുന്നുണ്ട്, സീഡ്സും കൊറേ ആയിട്ടുണ്ട്. പിന്നെ സീഡ്സ് ഇപ്പൊ പോരാ, നമുക്ക് കുറച്ചെങ്കിലും വേണം. പിന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോ ഇതിനേക്കാളും ഇപ്പൊ ആരെ പടക്കം പിടിച്ചേ. ആ വിഷു. ഓക്കെ, അപ്പൊ ഇതൊക്കെ സ്പോട്ട് ചെയ്തതാണ്. അതായത് ഈ ചെസ്റ്റീന്ന്, എടാ ഒരു മിനിറ്റോടാ, ഈ ചെസ്റ്റീന്ന് അങ്ങോട്ടുള്ളത് ഫുള്ളും നമ്മള് ഇത് ചെയ്തതാണ്, അടക്കി പറക്കി വെച്ചതാണ്. സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഈ ചെസ്റ്റീന്ന് അങ്ങോട്ട്. ഈ ചെസ്റ്റ് എന്ന് പറയുന്നത് സോർട്ടഡ്, അതായത് സോർട്ട് ചെയ്യാത്ത സാധനങ്ങള് ഗാലറി കൊണ്ടുവന്ന് വെക്കുന്ന ഇതാണ്. ഇതിൽ കൊറേ ഇനി സോർട്ട് ചെയ്യാണ്ട് ഇത് ഡയമണ്ടും എമറാൾഡും ഒക്കെ നമുക്ക് വാല്യബിൾ ചെസ്റ്റിലേക്ക് ആക്കണം. പിന്നെ ഈ ഗോൾഡ് ഇംഗറ്റ് നമുക്ക് വാല്യബിൾ ചെസ്റ്റിലേക്ക് ആക്കണം. പിന്നെ ഇതൊക്കെ സ്റ്റോണിന്റെ പെട്ടിയിലേക്ക് ആക്കണം. അപ്പൊ അങ്ങനെ ഒരുപാട് സോർട്ട് ചെയ്യാത്ത ഐറ്റംസ് നമ്മുടെ ഇതിലുണ്ട്. പിന്നെ ഞങ്ങളൊരു ആൻവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലുണ്ടാക്കിയ ഇതും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നെതറൈറ്റും കിട്ടുന്നുണ്ടല്ലേ ഗാലറി, നെതറൈറ്റും കിട്ടുന്നുണ്ട് അത്യാവശ്യം. അപ്പൊ നമുക്ക് 1 ബ്ലോക്ക്, പക്ഷെ നെതറൈറ്റിലേക്ക് ആക്കണമെങ്കിൽ ടെംപ്ലേറ്റ് വേണം.
പിന്നെ ടെംപ്ലേറ്റ് ഇപ്പൊ എവിടുന്ന കിട്ടാണ്, പുതിയ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തപ്പോ ഒരു ബാസ്റ്റിയനെ പോയിട്ട് എടുക്കാനാണ് കാണിക്കുന്നത്. പക്ഷെ നെതറില് കേറുമ്പോ നിങ്ങക്ക് കാണിച്ചു തരാം. അവിടെ നെതറില് കേറുമ്പോ നിങ്ങക്ക് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നെതറില് കേറുമ്പോ നിങ്ങക്ക് മനസ്സിലാവും. ആൻഡ് ഞാൻ എന്തായാലും ഷൽക്കർ ബോക്സ് നിങ്ങക്ക് കാണിച്ചു. നമ്മള് ഷൽക്കർ ബോക്സിൽ ഇത്രയും ഡയമണ്ട് ടൂൾസ് ആണ് ഫുള്ളും വെച്ചിരിക്കുന്നത്. പിന്നെ എന്റെ ഷീൽഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്, കാണിക്കാനുള്ളത്. പിന്നെ നമ്മളിവിടെ ക്യാരറ്റ് ഫാം ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോ ഗോൾഡൻ ക്യാരറ്റ് ആണ് തീറ്റ. 7 ഗോൾഡൻ ക്യാരറ്റ് എനിക്ക് തിന്നാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഗാലറി ഇപ്പൊ പൊട്ടാറ്റോ എന്തൊക്കെയാണ് തിന്നണത്? ഗാലറി ഗാലറിക്ക് എന്താ ഗോൾഡൻ ക്യാരറ്റ് ഇഷ്ടല്ല? ഗോൾഡൻ ക്യാരറ്റ് ഇഷ്ടല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യ ഘട്ടത്തിന് മാത്രം യൂസ് ചെയ്യും. ഇത് പിന്നെ ഓർഗാനിക് ആണല്ലോ ഈ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം, നമ്മുടെ ഞങ്ങള് ഇവിടെ പണിയാനുള്ള ട്രീ ഹൗസിന്റെ ഒരു ഡിസൈൻ ഒക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ഡിസൈൻ ഫൈനലൈസ് ചെയ്തിട്ട് നിങ്ങൾ അറിയിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നെതറിലേക്ക് കയറിയാലോ. ഐശ്വര്യ ഞാൻ മാമന തപ്പി വന്നതാ, മാമ. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, നമ്മൾ നെതറിലേക്ക് കയറാനാണ് ഗോൾഡൻ ആർമർ ഒക്കെ ഇട്ടു. ഇത് നീ എടുത്തു വെച്ചോ, കയ്യിലെടുത്തു. ഗോൾഡൻ ആർമർ ഇട്ടോ, തൊട്ടപ്പുറത്ത് ആൾക്കാരൊക്കെ ഉണ്ട്. അല്ല നീ വാ, എന്റെ ആർമർ ഇട്ടില്ലേ, സോറി. ഓക്കെ, കിട്ടുന്നുണ്ട്. നമുക്ക് പോവാം. ഓക്കെ ഓക്കെ, ടാക്സി പിടിച്ചേക്കാം. എവിടെയും തുടങ്ങില്ല, എനിക്ക് മനസ്സിലായി. ഇതാണ് നമ്മുടെ നെതർ. നെതറിന്റെ ഇത് ഞങ്ങള് വെച്ചതാണ്, അല്ലാതെ വന്നതൊന്നുമല്ല. വന്നതൊന്നുമല്ല, ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഒരു ഹബ്ബ് പോലെ ഉണ്ടാക്കിയതാണ്. ഒരു സേഫ് ഇതെന്താ, ഇതില് ഒരു ബക്കറ്റ് ഉണ്ടല്ലോ, ആ എന്തൊക്കെ സാധനം എനിക്ക് അറിയില്ല കേട്ടോ, ഫസ്റ്റ് എനിക്കറിയില്ല. നമുക്ക് ബെഡ് ഉണ്ടാക്കാം, സ്പ്രിംഗ് വേണമെങ്കിൽ വാങ്ങിക്കാം, ബെഡ് ഉണ്ടാക്കാം. ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ ഇല്ല കേട്ടാ, അയണ ഇഷ്ടം പോലെ പൊട്ടിച്ച് കെട്ടി കുടിക്കും. അതാ മാമനെ വിടല്ലേ കണ്ടിട്ട്. ആ വിട്ടു, തൊട്ട് ബാക്കിലാള് പൊളിച്ചു. ഹലോ, അടിക്കരുത് ദയവ് ചെയ്ത്. ഓക്കെ, ഇതാണ് നമ്മുടെ നെതറിന്റെ അവസ്ഥ. ഇതിനൊരു അറ്റവും മൂലയും ഇല്ലാണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ. അല്ലടാ ഗാലറി അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, ഇത്രയാണ് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ. ഒരു ബയോമ പോലും ഇവിടെ, ഒരു ഐലൻഡ് പോലും ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കാണാൻ സാധിച്ചില്ല. ഞങ്ങളിവിടെ എങ്ങനെയാണ് നെതറിന്റെ ഐറ്റംസ് വാങ്ങേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. വെലറി ഇവിടെ പോണോ? അത് എനിക്ക് പറഞ്ഞൂടെ, അവനെ തല്ലിയോ? പിന്നെന്തുണ്ടായത്? ഡയമണ്ട് ടൂൾസും പോയി. ഡയമണ്ട് ബോക്സ് ഓക്കെ, ശൽക്കർ ബോക്സ് ആണ് പ്രശ്നം. അതെ,
ഞാൻ വരുന്നില്ല, ഞാൻ പിണങ്ങി. നിങ്ങൾക്ക് വൺ ബ്ലോക്കിന്റെ എപ്പിസോഡ്സ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. പിന്നെ ഞങ്ങൾക്ക് വൺ ബ്ലോക്കിന്റെ എപ്പിസോഡ്സ് ഇടണം എന്ന ആഗ്രഹം ഇല്ലാണ്ടല്ല, പക്ഷെ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പിസോഡ്സ് ആയിട്ട് ഇടാൻ പറ്റും. ഗാലറി ഗാലറി നമുക്ക് ഇതിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ എപ്പിസോഡ്സ് ഇടാൻ പറ്റും, അല്ലാണ്ട് വെറുതെ ഒരു എപ്പിസോഡ് എടുത്തിടാൻ പറ്റില്ലല്ലോ ഗാലറി. അത് കാരണമാണ് നമ്മളെ എപ്പിസോഡ്സ് ഇങ്ങനെ വൈകുന്നത് അല്ലേ. പിന്നെ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുള്ളത് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ എല്ലാം മൈൻഡ് ചെയ്ത് കാണിച്ചു തരണം എന്നുള്ളതാണ്. അത് കാരണമാണ് നമ്മൾ ലൈവ് ഇട്ടിട്ട് മൈൻഡ് ചെയ്യുന്നത്. ഓഫ് ക്യാമറയിൽ മൈൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ ഗാലറി. രാത്രി 12 മണിക്ക് 1 മണിക്കോ ഒക്കെ ഇരുന്ന് ഞങ്ങൾക്ക് ഓഫ് ക്യാമറയിൽ വേണമെങ്കിൽ അവർ മൈൻഡ് ചെയ്യാം, പക്ഷെ അത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചത് നിങ്ങൾക്കും കൂടി എല്ലാം കാണിച്ചു തരണം. ഇതുപോലെ ഡയമണ്ടിന്റെ സൾക്കർ ബോക്സ് ഒക്കെ പോയ നിങ്ങളുടെ മുന്നിൽ വെച്ചാണല്ലോ പോയത്, എങ്ങനെ പോയി എന്നുള്ളതും നിങ്ങൾക്ക് കാണാനോ. നിങ്ങൾക്ക് നോക്കി അറിയാം ഞാൻ ഒന്നും അവനെ ചെയ്തിട്ടില്ല. ഞാൻ ആയ കൂടി ചെയ്തത് ആ ചെസ്റ്റ് ഒന്ന് തുറന്നു, ആ ചെസ്റ്റ് തുറന്നപ്പോഴാണ് അവൻ എന്നെ അടിച്ചത്. അവരുടെ മുന്നിൽ ചെസ്റ്റ് ഉറക്കാൻ പാടില്ല, അതാണ് എനിക്കറിയില്ലായിരുന്നു, സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. കൾച്ചർ ബോക്സ് ഒന്നും ഉറക്കൂലായിരുന്നു. നമുക്ക് വിഷമം ഉറങ്ങിത്തീർക്കാം. നമ്മുടെ ആദ്യത്തിന്റെ കാര്യങ്ങളും പറയാണ്ട് അവൻ കിടന്ന് ഉറങ്ങണ് നമ്മള് കിടന്നുറങ്ങിയിരിക്കുന്നില്ല. ഇതിൽ നമ്മളിപ്പോ എത്ര ദിവസമായി നോക്കാൻ പറ്റില്ല അല്ലെ ഗാലറി. നമ്മള് വൺ ബ്ലോക്കിൽ എത്ര ദിവസമായി നോക്കാൻ പറ്റില്ല അല്ലെ സർവറില്. നോക്കാൻ പറ്റില്ല എന്നാണ് നമുക്ക് എന്റെ ഒരു വിശ്വാസം. അപ്പൊ ഇത്രയാണ് നമ്മുടെ വൺ ബ്ലോക്കിന്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അല്ലേ ഗാലറി. നമ്മളെ കൾച്ചർ ബോക്സും ഈ വീഡിയോയിൽ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു, ഡയമണ്ട് ടൂൾസും നമുക്ക് ഈ വീഡിയോയിൽ വെച്ച് നഷ്ടപ്പെട്ടു. നമ്മൾ ഇതിനൊന്നും സമയമില്ലേ ഗാലറി, നമ്മളെല്ലാം തിരിച്ചു പിടിക്കും. അതെ ഇവിടം വരെ എത്തിയില്ലേ നമ്മള്, നമ്മുടെ ഫോറസ്റ്റിന്റെ പണിതാ ഇവിടം വരെ എത്തി. ഇത്രയും പ്രോഗ്രസ് വന്നു, ഇത്രയും ചെസ്റ്റ് വന്നു, പിന്നെ ഇത്രയും ഡയമണ്ട് കിട്ടി, എല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും. ആ പോയ നമ്മുടെ ഷൾക്കർ ബോക്സ് നമ്മൾ തിരിച്ചു പിടിക്കും. അതെ മാമൻ കനിയണം, മാമ ഷൾക്കർ ബോക്സ് ഇനി വരുമോ കടയില്? ഒരു കാര്യം പറയട്ടെ, നമ്മൾ പോലും അറിയാതെ പണക്കാരായിരിക്കുന്നു. എങ്ങനെ? ആ ചെസ്റ്റ് തുറന്നു നോക്കിയാൽ മനസ്സിലാക്കി പോകടോ. പിന്നെ ഒരു ഷോപ്പ് നടത്തുന്ന ഒരു മാമനും അയാളാണെങ്കിൽ ആ കടയിൽ സാധനങ്ങളും കൊണ്ടുവരില്ല ആവശ്യത്തിനുള്ളത്. അന്ന് രണ്ടെണ്ണം വാങ്ങിച്ചതേ. അതെ അതെ അതെ, നമ്മൾ വിചാരിച്ച്
അത് വേണ്ടി വരില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളിന്ന് വീഡിയോയുടെ അപ്ഡേറ്റ് പറയാൻ ഇടയ്ക്ക് ഞാനത് അവിടെ തിരിച്ചു വെക്കാൻ പോകുന്നു. അങ്ങനെയല്ല, ഞാൻ നെതർലൻഡിലേക്കും കയറി പോയി. അതാണ് ഉണ്ടായത്. സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു ചെസ് തുറക്കാൻ പാടില്ല എന്ന്. ഞാൻ അങ്ങനൊരു വീഡിയോയിലും കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ നെതറിൽ പോയി ചെസ്സും തുറന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ചെസ് തുറക്കുന്നത് നെതറിൽ പോയി ഗാലറി. അതുപോലെ ഞാൻ പറഞ്ഞായിരുന്നു പറഞ്ഞു. ഞാനേ അതിന്റെ ഒരു തീം എന്തറിയോ, ഇവന്മാരെ കാണുന്നത് ഇവിടെ ബാസ്റ്റ്യനിലല്ലേ, അപ്പൊ അവിടെ ഉള്ളവർക്ക് അവരെ എന്താ പറയാ, നമ്മള് ശരിക്കും പറഞ്ഞ അവിടെ കേറിട്ട് റൈഡ് ചെയ്ത് ലൂട്ട് ചെയ്ത് പോരല്ലേ. അപ്പൊ ഇവരെ അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അവിടുത്തെ അവരുടെ സാധനം ജസ്റ്റ് തുറക്കുന്നത് അവർക്ക് ദേഷ്യം, അതാണ് അവര് വന്നിട്ട് തരുന്നത്. എനിക്കത് അറിയില്ലായിരുന്നു, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്നും ചെയ്യില്ലായിരുന്നു. ഞാൻ ഇത് വീട് തുടങ്ങുമ്പോ തന്നെ ഗാലറിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് ഇന്ന് എത്ര പ്രാവശ്യം ചാവുമാവോന്ന്. പക്ഷെ അത് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചില്ല ഗാലറി ഇതുകൊണ്ട് ചാവോ, ഇങ്ങനെ ചാവൂന്ന്, ഇത്ര നന്നായിട്ട് ചാവൂന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് ചത്തുന്ന്, അതെ അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് ചത്ത്. അപ്പൊ ഇനി നമുക്ക് ബാക്കി ഗ്രൈൻഡിങ് ഒക്കെ ഗാലറിയുടെ ചാനലിലായിരിക്കും വരുന്നത്. എപ്പിസോഡ് ടുവിന്റെ രണ്ടാമത്തെ പാർട്ടായിട്ട് ഗാലറി വരുന്നതായിരിക്കും. കുറച്ച് ഗ്രൈൻഡിങ്ങും പിന്നെ കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഗാലറിയുടെ ചാനലും വരുന്നതായിരിക്കും. അപ്പൊ ഗാലറിയുടെ ചാനലിന്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ എന്റെ ഡിസ്കോർഡിന്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മൾ ലൈവ് വരുന്നുണ്ട്. നമ്മളിപ്പോ ഒരു ലൈവ് ഹാർഡ് കോർ ചലഞ്ചും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം 9 മണിക്കാണ് നമ്മുടെ ലൈവ്. അപ്പൊ ലൈവില് കയറാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ലൈവില് കയറാം. ഞാനും ഗാലറിയും പിന്നെ നമ്മുടെ മോഡറേറ്റേഴ്സും ഒക്കെ ഉണ്ടാവും അല്ലെ ഗാലറി. അപ്പൊ ഡിസ്കോളും കയറാൻ പറ്റുന്നവർ ഡിസ്കോളിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കുറവാണ്, അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം ഉള്ളത്, നമ്മള് 1K സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി പിന്നിട്ടാ നമുക്ക് 1K എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്താൻ കഴിയും. അപ്പൊ നിങ്ങളും പരമാവധി സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അങ്ങനെ എൻഡ് ചെയ്താലോ ഗാലറി. അപ്പൊ ഞാൻ ഈ വീഡിയോ, അതെ ഗാലറി, കുറച്ച് കാര്യങ്ങളും വേറെ കുറച്ച് കാര്യങ്ങളും ഈ വേൾഡിൽ ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും കുറച്ച് മൈനിങ് ആയിട്ട് ഗാലറി എപ്പിസോഡ് നമ്പർ 2 പാർട്ട് 2 ആയിട്ട് വരുന്നതാണ്. അപ്പോ ഈ വീഡിയോ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ആ വീഡിയോ വരിക. അപ്പൊ ആ വീഡിയോ വരുമ്പോ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴത്തെ രണ്ട് ദിവസം എന്റെ ഈ വീഡിയോ ഇറങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഗാലറിയുടെ ചാനല് ഇതിന്റെ സെക്കൻഡ് പാർട്ട്, അതായത് എപ്പിസോഡ് 2 സെക്കൻഡ് പാർട്ടായിട്ട് ഗാലറി എത്തുക. അപ്പോ എപ്പിസോഡിന്റെ കാര്യത്തിന് മാറ്റൂല, പാർട്ടാണ്. അതായത് എപ്പിസോഡ് 2 ആണ്, ഇതിന് 2 പാർട്ട് ഉണ്ട്. 1 പാർട്ട് എന്റേലും 1 പാർട്ട് ഗാലറിയിലും. അതൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ അത് എടുത്തു പറയുന്നത്. ചിലപ്പോ മനസ്സിലാവാത്തവരുണ്ടാവാം, ആ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ക്ലാരിറ്റി തരുന്നത്. ഈ എപ്പിസോഡ് 2 കഴിഞ്ഞിട്ട് എപ്പിസോഡ് 3 വരുമ്പോ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ എപ്പിസോഡ് 2 ഫസ്റ്റ് പാർട്ട് ഇവിടെ കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് ഇന്റെ ചാനലിൽ കണ്ടാലുള്ളൂ എപ്പിസോഡ് 3 പിന്നെ മനസ്സിലാവുക. പിന്നെ എപ്പിസോഡ് 3 വേണ്ടി നിങ്ങളോട് ഒരു അഭ്യർത്ഥന ഉള്ളത്, എപ്പിസോഡ് 3 വേണ്ടി നിങ്ങൾ കുറച്ച് തിരക്ക് പിടിക്കരുത്, നിങ്ങൾ കമന്റിൽ വന്ന് ചോദിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ പറ്റും. ഒരു അപ്ഡേറ്റും ഇല്ലാതെ വെറുതെ മൈൻഡ് ചെയ്ത് ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. അപ്പോ നമ്മൾ ലൈവിൽ എന്തെങ്കിലും ചെറിയ ചെറിയ അപ്ഡേറ്റ് ചെയ്താണ് ഇപ്പൊ ഇത്ര വെച്ചത്. ഇപ്പൊ ഇത്ര വെച്ചപ്പോ ഞങ്ങൾക്ക് തോന്നി വീഡിയോ ചെയ്യാമെന്ന്. പിന്നെ ഒരു അപ്ഡേറ്റ് ആവാതെ നിങ്ങൾക്ക് വീഡിയോ വെറുതെ എടുത്ത് തരുന്നത് ഒരു ബോറിംഗ് ആണ് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അങ്ങനൊരു ഇത് വേണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ്. അപ്പൊ ഞങ്ങള് എന്ത് വൺ ബ്ലോക്കിൽ എന്ത് ഏത് എപ്പിസോഡ് ചെയ്യായാലും ഇതിനൊരു കണ്ടന്റ് ഉണ്ടാവണം എന്ന് എനിക്കുണ്ട്. അപ്പൊ അത് ഞങ്ങൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് എന്ത് ചെയ്യുന്നത്, കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് സമയം എടുത്തിട്ടായാലും എപ്പിസോഡുകൾ വരുന്നത്. അപ്പൊ നിങ്ങൾ അതിനെ അത് മനസ്സിലാക്കണമെന്ന് പറയാണ് അല്ലേ ഗാലറി.
നമുക്ക് ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ നല്ല സമയം എടുക്കുന്നുണ്ട്. പിന്നെ ഗ്രൈൻഡിങ്ങിന്റെ പ്രശ്നം, ഞങ്ങൾക്ക് ടൈം കിട്ടാത്തതിന്റെയും പ്രശ്നമുണ്ട്. പിന്നെ ലൈവിലും ഇപ്പൊ ഗാലറി ആയാലും വർക്ക് കഴിഞ്ഞ് വരുമ്പോ ടൈം കിട്ടുന്നില്ല. പിന്നെ ലൈവ് ചെയ്യാനും ടൈം കിട്ടുന്നില്ല. ഗാലറിയുടെ ചാനല് നിങ്ങൾക്ക് നോക്കി അറിയാം, കുറച്ച് ദിവസമായി ലൈവ് വന്നിട്ട്. പിന്നെ ഇന്നത്തെ ലൈവ് ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് പാടുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമായിട്ട് ഗാലറി നിൽക്കുക. അതിന്റെ ഇടയിൽ കൂടിയാണ് നമ്മള് ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട, ഇൻസ്റ്റാഗ്രാമിന്റെയും ഡിസ്കോണിന്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതിന്റെ പാർട്ട് ടു, അതായത് എപ്പിസോഡ് നമ്പർ ടുവിന്റെ പാർട്ട് ടുവിന്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വീഡിയോ വരുമ്പോ ട്ടോ, വീഡിയോ വരുമ്പോ ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ആരെങ്കിലും ഇതിന്റെ എപ്പിസോഡ് 1 കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം, ചാനലിലുണ്ട്. അപ്പൊ പാർട്ട് 1 കണ്ടിട്ട് പാർട്ട് 2 കാണാനായിട്ട് ശ്രമിക്കുക. ഇതിപ്പോ നമ്മൾ ലാസ്റ്റ് ആണ് പറയുന്നത്, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് എന്ത് ചെയ്യാണ്. ഇറ്റ്സ് മീ.